പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സഫർ മാസത്തിന്റെ മധ്യത്തിലാണ് നിലനിൽക്കുന്നത്. ഏതാണ്ട് 15 ദിവസം കഴിഞ്ഞാൽ റബീഉൽ മാസം ആരംഭിക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മഹത്വം മുന്നിൽ വെച്ച് എല്ലാ ദിവസവും എല്ലാ മണിക്കൂറുകളും നമ്മൾ പഠിക്കുകയും പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട വ്യക്തിത്വമാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ആദ്യത്തെ നൂറ്റാണ്ടുകൾക്ക് ശേഷം റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായ നിലയിൽ, അതും പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ 12 ചില ആചാരങ്ങൾ നടത്തുന്ന സ്വഭാവം സമുദായത്തിലുണ്ടായി. തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും, ഏതാണ്ട് ഖിയാമത്ത് നാള് വരെയും, അത് വേണമോ വേണ്ടോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു കൂട്ടം പണ്ഡിതന്മാര് പറയുന്നു അത് പാടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, സഹാബികൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് പാടില്ല. വേറൊരു കൂട്ടം പണ്ഡിതന്മാര് പറയുന്നു കുഴപ്പമില്ല, അത് പാടുണ്ട്. പക്ഷേ പാടുണ്ടെന്ന് പറയുന്നവരും പറയുന്നു ഈ കാര്യം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്ന നിലയിലായിരിക്കണം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, പക്ഷെ ഞാൻ ഇഷ്ടപ്പെടാത്ത നിലയെ സ്നേഹിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിൽ കല്ലെറിഞ്ഞ് സ്വീകരിക്കുന്ന സ്വഭാവമുണ്ട്. ഒരാൾ കല്ലെറിയുന്നു, ഒരാൾ കസേരെടുത്ത് തലയിലിടുന്നു, ഒരാൾ എന്നെ ചെരുപ്പെടുത്തോണ്ട്, സ്നേഹത്തിന്റെ പേര് ചെരുപ്പെടുത്തോണ്ട് പോകുന്നു, ഒരാൾ എന്നെ മുണ്ടു പിടിച്ച് വലിച്ചോണ്ട് ഓടുന്നു. നിങ്ങളുടെ നാട്ടിൽ ആ സ്നേഹം കാണും, പക്ഷെ അത് എനിക്കിഷ്ടപ്പെടാത്തതാണ്. എന്നോട് കാണിക്കേണ്ട സ്നേഹം എനിക്കിഷ്ടമുള്ളതായിരിക്കണം. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഈ സ്നേഹവും കുറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമുള്ള നിലയിലായിരിക്കണം. തങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രധാനമായും 4 കാര്യങ്ങളാണ്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പഠിക്കും. 2, കഴിവിന്റെ പരമാവധി ജീവിതത്തിന് പകർത്തും, തിരുസുന്നത്തുകൾ പകർത്തും. 3, അത് കഴിവിന്റെ പരമാവധി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കും. 4, വിശിഷ്യമായി ആദരവായ റസൂലിനെ അധികമായി സ്വലാത്തുകൾ സലാമുകൾ ചെല്ലും. അതുകൊണ്ട് ഈ മാസത്തിൽ ഈ കാര്യങ്ങളല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഞാൻ നിങ്ങൾ മുത്തഅല്ലിമീങ്ങൾ സാധുക്കളോട് പറയേണ്ട ആവശ്യം നിങ്ങൾ വഴിയായി ജനങ്ങളോട് പറയണം. പ്രത്യേകിച്ച് ഒരു ആഘോഷത്തിനിടയിൽ നിൽക്കുകയാണ്, സമുദായത്തിലെ ചെറുപ്പക്കാരെല്ലാവരും ഇത് കണ്ട് അടുത്ത മാസത്തേക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം വേഷം കെട്ടണം, പുലിയാകേണ്ട ആവശ്യമില്ല, വേറെ സിംഹമാകാം. അതുപോലെ ലോറി ബുക്ക് ചെയ്യുന്നു, ചെണ്ട കൊട്ടാൻ വേണ്ടി ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ബൈക്കെടുത്ത് വെച്ചുകൊണ്ട് ബഹളം, റോഡിന്റെ നടുക്ക് ആഹാരം വിളമ്പൻ, ആൾക്കാരെല്ലാം നിർബന്ധിച്ച് പൈസ വിരിക്കൽ. നമ്മൾ അവരോട് വളരെ സ്നേഹത്തിൽ പറയണം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുകയില്ലെന്ന് മാത്രമല്ല, പടച്ചവക്കാക്കട്ടെ, നിബിധങ്ങളുടെ കോപമുണ്ടാകും, പടച്ചവന്റെ ശാപമുണ്ടാകും. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു, ആ നിബിധങ്ങളെ പറ്റി പഠിക്കും, ഓരോരുത്തരും പഠിക്കും, ആണുങ്ങളും പെണ്ണുങ്ങളും പഠിക്കും. പണ്ഡിതന്മാരോട് നിങ്ങൾ നിരന്തരം ചോദിച്ച് മനസ്സിലാക്കില്ല, തെറ്റിദ്ധാരണകൾ പടർത്തുകയാണ് പ്രവാചകനെ പറ്റി. പെൺകുട്ടികളോട് ചോദിക്കുന്നു പ്രവാചകന് ഇഷ്ടമാണ്, 100% ഇഷ്ടമാണ്, പ്രവാചകൻ പലത് കെട്ടിയത് ഇഷ്ടമാണോ, എനിക്കത് ഇഷ്ടമില്ല. സമുദായത്തിന് വിവരമില്ലാത്ത കൊണ്ടാണ് പഠിക്കിൻ. 1, ആദരവായ റസൂൽ ചെയ്തതാണോ 100% ശരിയാണ്. 2, ആ പ്രവാചക ജീവിത ജീവനത്തിൽ പകർത്തി. എത്ര സരളമാണ്, സുന്ദരമാണ്, സമ്പൂർണമാണ്. 3, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും. 4, അധികമായി സലാത്ത് സലാമുകൾ ചെല്ലൽ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഈ നിയ്യത്ത് ചെയ്ത് ജനങ്ങളോട് ഒറ്റയ്ക്കും കൂട്ടായിട്ടും പറയണം. പ്രത്യേകിച്ചും ഇത്തരം ചെറുപ്പക്കാരെ കണ്ട് അവരോട് ഈ വിഷയം പറയണം, ഉപദേശിക്കും. ഫദക്കർ ഇന്നമ അന്ത മുദക്കർ, ഉപദേശിക്കൽ നിങ്ങളുടെ കടമയാണ്, ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ അവരുടെ കാര്യമാണ്. നാളെ ആഖിറത്തിൽ പടച്ചവൻ ആരോടും എത്ര പേരെ നിങ്ങൾ ശരിയാക്കി എന്ന് ചോദിക്കുകയില്ല, പക്ഷെ ഓരോരുത്തരോടും എത്ര പേരെ ശരിയാക്കാൻ പരിശ്രമിച്ചു എന്ന് ചോദിക്കപ്പെടും. ഈ നാട്ടിൽ ഇതിന്റെ റബീഉൽ അവ്വലിന്റെയും നബിദിനത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് കളിച്ച സഹോദരങ്ങളുടെ കയ്യിൽ എത്ര പേര് പിടിക്കാൻ പരിശ്രമിച്ചു, അവരെ നേർവഴിയിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു എന്ന് തീർച്ചയായും ചോദ്യമുണ്ടാകും.
എത്ര പേര് നിങ്ങൾ നേരെയാക്കി, അതിനുവേണ്ടി ചോദ്യം ഉണ്ടാകുന്നതല്ല, അത് അള്ളാഹു തീരുമാനിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.